പഴയ മദിരാശിയിൽ ഫോറസ്റ്റ് ഓഫീസറായിരുന്ന പാലക്കാട് കുരുക്കൽപ്പാടം സുബ്രഹ്മണ്യൻ 40-ാം വയസ്സിലാണ് ഹൃദയസ്തംഭനത്തെ തുടർന്ന് മരിക്കുന്നത്. അതോടെ 28-ാം വയസ്സിൽ സേതുമാധവന്റെ അമ്മ ലക്ഷ്മിയമ്മ പിതവയായി. അന്ന് സേതുമാധവന് 8 വയസ്സ്. താഴെ 3 പെൺമക്കളും 1 ആൺകുട്ടിയും. ജീവിതം വഴിമുട്ടിയപ്പോൾ മക്കളെയും കൂട്ടി അമ്മ തമിഴ്നാട്ടിൽ നിന്ന് പാലക്കാട്ടേക്ക് മടങ്ങി. ജോലാർപേട്ടയിൽ നിന്ന് മംഗലപുരം മെയിലിലായിരുന്നു യാത്ര. കാവേരി പാലത്തിലെത്താൻ കാത്തിരിക്കുകയായിരുന്നു അമ്മ. 5 മക്കളെയും കൊണ്ട് ട്രെയിനിൽ നിന്ന് നദിയിലേക്ക് ചാടി മരിക്കാൻ. ദുഃഖിക്കരുത്, പഠിച്ച് വലിയവനായാൽ ഞാൻ മദിരാശിയിലേക്ക് കൊണ്ടുപോകും, എല്ലാ സുഖ സൗകര്യങ്ങളും നേടിത്തരും. 10 വയസ്സുള്ള ഒരു ബാലൻ പണ്ട് അമ്മയ്ക്ക് കൊടുത്ത വാക്ക് ഇങ്ങനെ. 4-ാം ക്ലാസ്സിലെ പാഠപുസ്തകത്തിൽ ഛത്രപതി ശിവജി അമ്മയെ സാന്ത്വനപ്പെടുത്തുന്നത് വായിച്ച പ്രേരണയിലാണ് അവനത് പറഞ്ഞതെങ്കിലും 5 മക്കളുമായി ട്രെയിനിൽ നിന്ന് ചാടിമരിക്കാൻ തീരുമാനമെടുത്ത അമ്മയ്ക്ക് ആ വാക്കുകൾ പുനർജന്മത്തിലേക്ക് വാതിൽ തുറന്നിട്ടു. അമ്മ അവനെ കെട്ടിപ്പിടിച്ച് കരഞ്ഞ് ജീവിതത്തിലേക്ക് മടങ്ങി വന്നു. വളർന്നപ്പോൾ മകൻ ആ വാക്ക് പാലിച്ചു. 6 ഭാഷകളിലായി ശ്രദ്ധേയമായി 69 ചിത്രങ്ങൾ ഒരുക്കി പേരെടുത്ത ആ ചലച്ചിത്ര സംവിധായകനായി. സിനിമ കഥയല്ല, അതിനേക്കാൾ നാടകീയത നിറഞ്ഞ കഥയാണ് സംവിധായകൻ എസ് സേതുമാധവന്റെ ജീവിതം. മകന്റെ സാന്ത്വന വാക്കുകളാണ് തെറ്റായ തീരുമാനത്തിൽ നിന്ന് തന്നെ പിന്തിരിപ്പിച്ചതെന്ന് ഒരുപാട് കാലം കഴിഞ്ഞാണ് ആ അമ്മ മകനോട് വെളിപ്പെടുത്തിയത്. അമ്മയ്ക്ക് അതിയായ വിശ്വാസമായിരുന്നു എന്നും അവന്. അതുകൊണ്ട് തന്നെ മരിക്കും വരെ സംവിധായകന്റെ പ്രതിഫലം പോലും നിർമ്മാതാക്കൾ അമ്മയെയാണ് ഏൽപ്പിച്ചിരുന്നത്. സേതുമാധവനെ കുട്ടിക്കാലത്ത് സന്യാസിയായി തീരാനായിരുന്നു മോഹം. മാതാപിതാക്കളോടൊപ്പം രമണ മഹർഷിയുടെ ആശ്രമം സന്ദർശിച്ചതുവഴിയുണ്ടായ ഇഷ്ടമാണത്. പക്ഷേ ആരെയും സേവിക്കാതെ സത്യസന്ധമായി സ്വന്തം ചുമതലകൾ നിർവഹിച്ച് ജീവിക്കുകയാണ് യഥാർത്ഥ സന്യാസം എന്ന് അമ്മ ഉപദേശിച്ചു. അതോടെ അകാലത്തിൽ മരിച്ച അച്ഛന്റെ ജോലി ലഭിക്കുന്നതിനായി ശ്രമം. അതിനായി പാലക്കാട് വിക്ടോറിയ കോളേജിൽ ചേർന്നു. എന്നാൽ ഹോസ്റ്റൽ മുറിയിൽ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിലെ വിദ്യാർത്ഥികളുമായുണ്ടായ സൗഹൃദങ്ങൾ സേതുമാധവന്റെ വഴിയിൽ തിരിച്ചുവിട്ടു. മദ്രാസിലെ ജെമിനി സ്റ്റുഡിയോയിൽ സേലം തിയേറ്റേഴ്സിന്റെ മർമ്മയോഗി എന്ന ചിത്രത്തിൽ 1951 രാമനാഥന്റെ സഹായിയായാണ് ചലച്ചിത്ര ജീവിതത്തിന്റെ തുടക്കം. പിന്നീട് എൽ വി പ്രസാദ്, എ സ്വാമി, സുന്ദർ റാവു, നന്ദലക്ഷ്മി എന്നീ സംവിധായകരോടൊപ്പവും പ്രവർത്തിച്ചു. 1961 വീരവിജയ എന്ന സിംഹള ചിത്രത്തിലൂടെ സ്വതന്ത്ര സംവിധായകനായി. തമിഴ്നാട്ടിലും ശ്രീലങ്കയിലും ഒരേ സമയം പുറത്തിറങ്ങിയ ചിത്രം ശ്രദ്ധ നേടി. മലയാളത്തിലെ ആദ്യ ചിത്രം അസോസിയേറ്റ് പിക്ചേഴ്സിന്റെ ബാനറിൽ ടി ഇ വാസുദേവൻ നിർമ്മിച്ച ജ്ഞാനസുന്ദരിയായിരുന്നു. 1 കൊല്ലം കഴിയുന്നതിനു മുമ്പ് അടുത്ത ചിത്രം പുറത്തു വന്നു, കണ്ണും കരളും. സത്യനും അംബികയും നായികാ നായകന്മാരായി അഭിനയിച്ച ഈ സിനിമയിൽ പ്രേമരംഗങ്ങൾ ഇല്ലാതിരുന്നത് അന്നത്തെ വിതരണക്കാരെ ഭയപ്പെടുത്തി. ചിത്രം പൊട്ടുമെന്ന് തന്നെ അവർ തീർത്തു പറഞ്ഞു. എന്നാൽ കൊച്ചിയിൽ മാത്രം 100 ദിവസം പടമോടി. അക്കാലത്ത് മലയാള സിനിമ അധികം പ്രദർശിപ്പിക്കാത്ത പാലക്കാട്ട് പോലും 50 ദിവസം പ്രദർശിപ്പിച്ചു. 3-ാമത്തെ ചിത്രം നിത്യകന്യക തമിഴിൽ നിന്ന് റീമേക്ക് ചെയ്തതാണ്. 1963 തന്നെ സുശീല എന്ന മറ്റൊരു ചിത്രവും ഇറങ്ങി. സേതുമാധവന്റെ വളർച്ച വളരെ വേഗമായിരുന്നു. 1965 എല്ലാ നിലയ്ക്കും ശ്രദ്ധേയങ്ങളായ 2 ചിത്രങ്ങൾക്ക് രൂപം നൽകാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. 1 കേശവദേവന്റെ നോവലിന്റെ ചലച്ചിത്രാവിഷ്കാരമായ ഓടയിൽ നിന്ന്, രക്ഷാക്കാരുടെ ദരിദ്ര ജീവിതം പശ്ചാത്തലമാക്കിയ ചിത്രത്തിൽ നിന്ന് തികച്ചും വിഭിന്നമായിരുന്നു അതേ വർഷം ഇറങ്ങിയ ദാഹം എന്ന 2-ാമത്തെ ചിത്രം. ഇരട്ട കൊലപാതകത്തിന് ശിക്ഷിക്കപ്പെട്ട് ശസ്ത്രക്രിയക്കായി ആശുപത്രിയിലെത്തുന്ന
നായകന്റെ കഥ പറയുന്ന ഈ ചിത്രത്തിന്റെ മുക്കാൽ ഭാഗവും ചിത്രീകരിച്ചത് ആശുപത്രിയിലായിരുന്നു. സത്യന്റെ അന്നോളമുള്ളതിലെ ഏറ്റവും മികച്ച രണ്ട് വേഷങ്ങളായിരുന്നു ഓടയിൽ നിന്നിലെ പപ്പുവും ദാഹത്തിലെ ജയരാജനും. 1966 സ്ഥാനാർത്ഥി സാറാമ സ്ത്രീ കഥാപാത്രത്തിലെ മികവ് കൊണ്ട് വിഷയത്തിന്റെ പുതുമ കൊണ്ടും അക്കാലത്തെ അത്ഭുത ചിത്രമായിരുന്നു. 1966 തോക്കുകൾ കഥ പറയുന്നു എന്ന ചിത്രത്തോടെ സേതുമാധവന്റെ ചലച്ചിത്ര ജീവിതത്തിന്റെ ഒന്നാം ഘട്ടം അവസാനിക്കുന്നു എന്ന് പറയാം. 1968 രണ്ടാം പകുതിയിൽ പുറത്തു വന്ന യക്ഷി ഏതു നിലയ്ക്കും മലയാള ചലച്ചിത്രത്തിലെ നാഴികക്കല്ലാണ്. മനഃശാസ്ത്ര പ്രമേയം കൈകാര്യം ചെയ്യുന്ന ആദ്യ മലയാള ചിത്രം കൂടിയാണ്. കന്യാകുമാരി വരെ നീളുന്ന ഈ കാലത്ത് പ്രശസ്തമായ ഒരുപിടി ചിത്രങ്ങൾ അദ്ദേഹം അവതരിപ്പിച്ചു. അടിമകൾ, കടൽപാലം, കൽപ്പന, വാഴ്വ്യമായം, അരനാഴിക നേരം, ഒരു പെണ്ണിന്റെ കഥ, അനുഭവങ്ങൾ പാളിച്ചകൾ, കരകാണാ കടൽ, ദേവി, പണിതീരാത്ത വീട്, കലിയുഗം, ജീവിക്കാൻ മറന്നുപോയ സ്ത്രീ, ചട്ടക്കാരി, കന്യാകുമാരി, ഓർമ്മകൾ മരിക്കുമോ, നക്ഷത്രങ്ങളെ കാവൽ, ഓപ്പോൾ, അവിടുത്തെ പോലെ ഇവിടെയും തുടങ്ങി സിനിമകളുമായി എത്തിയ കാലത്തെ കൂടുതൽ പക്വമായ മൂന്നാം ഘട്ടമായി വിലയിരുത്താം. അന്യഭാഷകളിലും ഇക്കാലത്താണ് അദ്ദേഹം കൂടുതൽ ശ്രദ്ധേയമായ ചിത്രങ്ങൾ സംവിധാനം ചെയ്തത്. 1991 MT വാസുദേവൻ നായർ തിരക്കഥ എഴുതി ഇറങ്ങിയ വേനൽ കിനാവുകളായിരുന്നു അവസാനത്തെ മലയാള ചിത്രം. സേതുമാധവൻ സംവിധാനം ചെയ്ത ചട്ടക്കാരി എന്ന സിനിമ മകൻ സന്തോഷ് സേതുമാധവൻ 2012 വീണ്ടും സംവിധാനം ചെയ്തിറക്കി. അച്ഛനെ പറ്റി ഒരു ഡോക്യുമെന്ററിയും സന്തോഷ് സംവിധാനം ചെയ്തു. രാമു കാര്യത്തിന്റെ ഭാര്യ സേതുമാധവന്റെ ഭാര്യയുടെ സഹോദരിയാണ്. മലയാള സിനിമയിൽ ശ്രദ്ധ നേടിയപ്പോൾ തന്നെ തമിഴ്, ഹിന്ദി, കന്നഡ, തെലുങ്ക്, സിംഹള എന്നീ ഭാഷകളിലും കയ്യൊപ്പ് പതിപ്പിക്കാൻ സേതുമാധവന് കഴിഞ്ഞു. തമിഴ് സിനിമയ്ക്ക് ആദ്യ സ്വർണകമലം നേടാൻ കാരണമായത് 1991 KS സേതുമാധവൻ സംവിധാനം ചെയ്ത മറുപക്കമായിരുന്നു.